പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2020 നവംബർ മാസം 29-ാം തീയതി ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നമ്മളെ വിടുവിച്ച കഥാവിൻ്റെ സ്നേഹത്തിനായിട്ട് ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം, സ്തോത്രം പിതാവേ, സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലവും അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവിന്, കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ, കൈപിടിച്ചെഴുന്നേൽപ്പിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറ. സ്തോത്രം പിതാവേ, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ മഹാകരുണയ്ക്ക് സ്തോത്രം. അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വൻ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കർത്താവേ, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് നന്ദി. ഇത്രത്തോളം പരിപാലിച്ച ദൈവകൃപയ്ക്ക് നന്ദി. ഇനി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും ചേർന്ന് അല്പസമയം കൂടെ ഈ കർത്ത ദിവസത്തിൽ കർത്താവിന് ആരാധന അർപ്പിച്ച് കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു. 136-ാം സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അങ്ങ് അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. 26-ാം ഭാഗം പറയുന്നു, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതെ, ഈ പ്രഭാതത്തിൽ ആ കർത്താവിൻ്റെ ദയ, നമ്മളോടുള്ള നമ്മുടെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതുകൊണ്ട് സന്തോഷത്തോടെ, ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. അവൻ മറന്നുപോകാതെ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്ത് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വേഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങളുടെ സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഈ പ്രഭാത സന്ദേശത്തിലൂടെ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് അടുത്ത് വന്ന് ഞങ്ങൾ ഒരുമിച്ച് പൊന്മുഖത്തോട്ട് നോക്കുക അപ്പാ. അപ്പാ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നപ്പാ. അപ്പം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. അപ്പം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. അങ്ങ് സ്തുതികളുടെ മധ്യ വാസം ചെയ്യുന്നവനാണല്ലോ. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്ന കർത്താവേ. അങ്ങ് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പാ. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരും കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിക്കാലവും അങ്ങ് പരിപാലിച്ചു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്ന അങ്ങയുടെ കൃപകൾക്ക് സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നതിന് കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഇവർ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ നാമം തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടുവാൻ അവൻ ആമേൻ. അങ്ങനെ നാമം തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ ആമേൻ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും അങ്ങയുടെ സമാധാനം അങ്ങയുടെ സ്വസ്ഥതയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഈ പ്രഭാതി രോഗികളായിരിക്കുന്ന നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് അങ്ങ് കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഒന്നും അസാധ്യമല്ല. അങ്ങേക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗമില്ല. അങ്ങ് സകല രോഗങ്ങൾക്കും വൈദ്യനാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ. ആമേൻ. തലയുടെ പുറകും ഭാഗത്ത് ആ രണ്ട് തോളിൻ്റെയും ഇടയിൽ ആമേൻ വേദനയാൽ ഭാരപ്പെടുന്നവർ, എന്തോ ബുദ്ധിമുട്ടിനാൽ ആ ഭാഗത്ത് ഭാരപ്പെടുന്നവർ, എന്തു തന്നെ ആയിക്കോട്ടെ, ആമേൻ, അത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. രണ്ട് തോളുകളുടെ ഇടയിൽ തലയുടെ പുറകിലായിട്ട് ആമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അതുപോലെ രോഗശയ്യയിൽ കിടക്കുന്നവർ
കിടക്കയിൽ നിലനിൽക്കാൻ കഴിയാതെ അവൻ രോഗത്തോട് അവൻ മല്ലടിച്ച് മരണത്തോടൊക്കെ മല്ലടിച്ച് അവൻ കട്ടിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ജീവൻ യേശുവിൻ നാമത്തിൽ ആ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ. അവൻ കർത്താവിൻ്റെ ജീവൻ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥത, പൂർണ്ണ സൗഖ്യം നിന്റെ ജനത്തിന് കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. കർത്താവെ ആ കിടക്കയെ കർത്താവ് മാറ്റി വിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റിരിക്കാൻ സ്തോത്രം. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. അതുപോലെ കർത്താവെ ജോലി ഭാരത്താൽ സാമ്പത്തിക വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വിടുതൽ കൊടുക്കണം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് മുതൽക്കാലം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ കുടുംബജീവിതങ്ങൾക്കകത്തേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. കുടുംബങ്ങൾക്കകത്തേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അത്ഭുതകരമായ സ്വസ്ഥതയും സമാധാനവും കുടുംബങ്ങൾക്കകത്തുണ്ടാകട്ടെ. അതുപോലെ തന്നെ കർത്താവെ മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ. പ്രാർത്ഥിക്കാൻ കട അവൻ ആവശ്യം കർത്താവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണം. തുടർന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അതുപോലെ ഇന്ന് കർത്തൃ ദിവസമാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന കർത്താവിനെ ആരാധനയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജനത്തെ കൂട്ടിവരുത്തണമേ, തൻ്റെ അഭിഷക്തന്മാരെ ഉപയോഗിക്കണമേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്നത്തെ അമേൻ സഭായോഗങ്ങൾ നടക്കുവാൻ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം കൊടുക്കണം. കർത്താവിൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കണം. തൻ്റെ ജനത്തെ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവിക സന്ദേശം കേൾക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ നിയമ ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജോശുവയുടെ പുസ്തകം, പുതിയ നിയമത്തിലെ പഴയ നിയമം, പഴയ നിയമത്തിലെ പുതിയ നിയമം എന്ന് പറയാവുന്നൊരു പുസ്തകമാണ് ജോശുവയുടെ പുസ്തകം. അവർ വാഗ്ദത്തത്തിലേക്ക് അവകാശമാക്കുന്ന ഭാഗങ്ങളാണ്. അപ്പം ഈ ഇവരുടെ ജീവിതത്തിൽ ജയത്തിൻ്റെ ജീവിതമാണ് പഴയ നിയമത്തിൽ ഇവർ നയിക്കുന്നത്. പരാജയത്തിൻ്റെ ജീവിതമല്ല, അവർ ജയത്തിൻ്റെ ജീവിതമാണ് നയിക്കുന്നത്. അപ്പം ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജോഷുവയും ടീമും ഇടയ്ക്ക് വച്ച് ഹായ് പട്ടണത്തുമായുള്ള ബന്ധത്തിൽ പരാജയപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ജോഷുവയുടെ പുസ്തകം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. ഇതിപ്പം നമ്മൾ 7-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 6-ാം ഭാഗത്ത് യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവനും മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. അവർ സന്ധ്യ വരെ ദൈവസന്നിധി കിടക്കുക. അപ്പം ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തുടർമാനമായുള്ള വിജയത്തിൻ്റെ നടുവിൽ ഒരു പരാജയം തൻ്റെ ജീവിതത്തിൽ വന്നു. കാരണം ഇവരുടെ ജീവിതം ജൈത്രയാത്രയുടെ ജീവിതമാണ്. അവൻ ചെങ്കടൽ കടക്കുന്നു, പിന്നെ എരിഹോ ജോർദാൻ പിളരുന്നു, എരിഹോ ഇടിയുന്നു എന്ന് വേണ്ട, ഇങ്ങനെ ജയിച്ച് ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക. ഇവരെക്കുറിച്ചുള്ള സ്തുതി ചുറ്റുപാടുമുള്ള ശത്രു രാജ്യങ്ങളിലൊക്കെയും കേൾക്കുകയും അവർ നിർജീവന്മാരായി പോവുകയും ചെയ്യുക. അങ്ങനെ മുന്നേറി വരുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ പരാജയം നേരിടുക. ഇവരുടെ ജീവിതത്തിൽ പരാജയം വന്നപ്പോൾ, പരാജയം വന്നല്ലോ സാരമില്ല, അത് ജീവിതത്തിൽ പരാജയമുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ പരാജയത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുവാൻ ആമേൻ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കാൽക്കൽ ഈ ജനം വീണു കിടക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതം, പുതിയ നിയമവിശ്വാസിയുടെ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവപൈതലെ, നമ്മുടെ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല, നമ്മുടെ ജീവിതം ജയത്തിൻ്റെ ജീവിതമാണ്. ഹല്ലേലൂയ. അപ്പം ഈ ജയജീവിതം നയിക്കേണ്ട നമ്മുടെ ജീവിതത്തിലും അവൻ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ, മാറാതെ നിൽക്കുമ്പോൾ, നമ്മളും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവിനോട് ചോദിക്കണം, ലോർഡ് എന്താണ് ഇതിൻ്റെ പിൻപിലുള്ള രഹസ്യം? ഇതിൻ്റെ പിൻപിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? എന്നിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ യോശുവയും മൂപ്പന്മാരോട് ഒരുമിച്ച് ദൈവസന്നിധി കിടക്കുക, സാഷ്ടാംഗം വീണ് കിടക്കുക, അവരെ യഹോവയുടെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും സ്വയം പരിശോധന ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉയരുമ്പോൾ, പ്രതീക്ഷിക്കുന്ന ആ കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, നമ്മൾ ദൈവസന്നിധി ചോദിക്കണം, കർത്താവേ
എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇവിടോട്ട് നോക്കിക്കേ. അപ്പം യഹോവ യോശുവയുടെ അരുളി ചെയ്ത്, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു, അവർ ശബദാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ചു മറവ് ചെയ്തു, തങ്ങളുടെ സമ്മാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. ശാപഗ്രസ്തമായ തീർന്നതുകൊണ്ട്, ജനം ശാപഗ്രസ്തമായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. കണ്ടോ? അപ്പോൾ ഇവിടെ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് മറുപടി പറയാം, യോശുവ നീ ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാര്യം പറയാം, ഇതിൻ്റെ പിൻപിലുണ്ടായത് നിൻ്റെ ജനം പാപം ചെയ്തു, നിൻ്റെ കൂടെ വന്ന ജനം പാപം ചെയ്തു. അവൻ എടുക്കരുതാത്ത സാധനം എടുത്തു, അവർ മോഷ്ടിച്ചു, അവർ മറവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ജയാളികളാക്കുവാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളോടുള്ള ദൂതന്തുവാ, നമ്മളും ദൈവമക്കളാണ്. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ജീവിത വിശുദ്ധിയിൽ ജീവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ആമേൻ. യേശു കർത്താവ് പറഞ്ഞു, പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നാമും ആയിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ജയജീവിതം മുൻപോട്ട് പോകുമ്പോൾ ഈ ശാപഗ്രസ്തമായതും ശബദാർത്ഥിതമായതുമായതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ആമേൻ, ആമേൻ, അത് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിനും വിജയത്തിനും തടസ്സമാകും. അപ്പോൾ അതെടുത്തു മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവാചകൻ നമ്മളെ ഓർപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാ, പക്ഷെ നമ്മുടെ ഈ യാത്രക്കിടയിലുണ്ടാകുന്നതായ ചെറിയ പാപങ്ങൾ, ചെറിയ തെറ്റുകൾ നമ്മളത് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വന്ന് കയറുന്നത്, ആമേൻ, നമുക്കത് തെറ്റാന്നറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പലതുമുണ്ട്. അത് നമ്മൾ എടുത്തു മാറ്റുവാൻ തയ്യാറാകാതെ നമ്മുടെ ജീവിതത്തിൽ ജയജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ അവൻ എന്തോ ചെയ്തു, ഇവരെ എല്ലാവരെയും പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ച് പതിനെട്ടാം അധ്യായം വന്നപ്പോൾ, പതിനെട്ടാം വാക്യം വന്നപ്പോൾ, അവൻ കുടുംബത്തെ ആളാം പ്രതി വരുത്തി. യഹൂദാ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സെബദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാൻ യോശുവയുടെ, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ചത് ഇന്നതെന്ന് ചെയ്തിരിക്കുന്നു, സത്യം, നീ ഞങ്ങളെ വലച്ചത് എന്തിനെ? യഹോവ ഇന്ന് നിനക്കും നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ അവരെ എന്നെ ചെയ്തു, ഇവനെ കല്ലെറിഞ്ഞു കൊന്നു. സ്തോത്രം. ഇങ്ങോട്ട് നോക്കിയേ, ആഖാൻ പിടിക്കപ്പെട്ടു, ആഖാനെ കല്ലെറിഞ്ഞു കൊന്നു. അതോടെ ജനം വീണ്ടും ജയത്തിലേക്ക് കയറിയ. നമ്മുടെ ജീവിതത്തിലും ഒളിഞ്ഞു കിടക്കുന്ന ആഖാന്മാരുണ്ടെങ്കിൽ, ആഖാൻ എന്ന് പറഞ്ഞാൽ പാപത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, വൈരാഗ്യം കിടക്കുന്നു, ആമേൻ, അസൂയ കിടക്കുന്നു, ചിലരോടുള്ള പക നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയുണ്ട്. സഭായോഗമുണ്ടോ? ഉണ്ട്. ആരാധനയുണ്ടോ? ഉണ്ട്. ഇതെല്ലാം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പോലും, ആമേൻ, ചില ആഖാന്മാർ നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുക. ആമേൻ, ആമേൻ. ചിലത് ഫേസ്ബുക്കിലൂടെ ഒളിഞ്ഞു കിടക്കുന്ന ആഖാനായിരിക്കും, ഇൻ്റർനെറ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന ആഖാനായിരിക്കും, അല്ല, ചിലപ്പോൾ നമ്മുടെ വീടിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വരച്ചേർച്ചയില്ലായ്മയായിരിക്കും, ഐക്യതക്കുറവായിരിക്കും, ഒരുപക്ഷെ ദൈവസഭയോട് നമ്മൾ പുലർത്തുന്ന സമീപനമായിരിക്കും, ഒരുപക്ഷെ ദൈവദാസന്മാരോട് നമ്മൾ പുലർത്തുന്ന മനോഭാവമായിരിക്കും. എന്തുമായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആഖാന്മാർ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജയകരമായ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ പ്രയാസമാണ്. അപ്പം ഒരു ദൈവപൈതലിൻ്റെ ജീവിതം ജയത്തിൻ്റെ ജീവിതമാണ്. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ച കോരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ്, ആമേൻ, ക്രിസ്തുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണ്. അപ്പം ഈ ജയോത്സവത്തിന് തടസ്സമായി നിൽക്കുന്ന ആഖാൻ ബ്രദറെ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. ആമേൻ, ദൈവം വിളിച്ചത് ജയകരമായി ജീവിക്കുവാനാണ്. ആ ജയകരമായ ജീവിതത്തിന് തടസ്സമായി നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ആഖാൻ പിടിക്കപ്പെട്ട ആഖാൻ ചിന്തിച്ചില്ല ഇതൊരു പാപമാണോ എന്ന്, ആഖാന് മനസ്സിലായില്ല. പക്ഷേ ദൈവജനം ഒന്നുടങ്ക് തോറ്റു, ആമേൻ, മുട്ടുമടയ്ക്കുമ്പോഴാണ് ഇവനെ പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ആഖാൻ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ, അത് എന്തോ ആഖാനായിട്ട്, പണത്തോടുള്ള സ്നേഹം ആഖാനാകാം, ആമേൻ, ആമേൻ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഞാൻ ഓരോന്നും ലിസ്റ്റ് പറയാതെ, ഏതെങ്കിലും തരത്തിൽ ആഖാന്മാർ
പാപം നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കണ്ടെത്തുമെന്നറിയാമോ? അത് കണ്ടെത്തണമെങ്കിൽ ദൈവസന്നിധിയിലിരിക്കണം, ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ തീക്കാത്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് വെളിപ്പെടുന്നത്. നമ്മൾ അല്ലാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ സ്വയം നീതിയിൽ ഓ ഇതൊരു പാപമാണോ, ഇത് വല്ലതും തെറ്റാണോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ കർത്തൃസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ അവൻ ദൈവവചനത്തിൻ്റെ മുമ്പിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലും ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണല്ലോ, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആഘാനെ പിടിക്കണം. ആഘാനെ പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉന്മൂലമാക്കി കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹത്തിലൂടെ മുന്നേറുവാൻ കഴിയുള്ളൂ. ഇവിടെ നോക്കി ഈ വചനം വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം വന്നപ്പോൾ അതിൻ്റെ 1-ാം വാക്യം, അനന്തരം യഹോവ യോശുവയോട് അരുളിച്ചെയ്തു, ഭയപ്പെടരുത്, വിഷാദിക്കുകയും വരുത്, പടജനത്തെയും കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. എപ്പോഴാണ് ദ പാപം, ദ സിൻ റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പാപകാരണം, പാപം പാപത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ പാപത്തിന് കാരണമായതിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞപ്പോൾ കർത്താവ് എന്തു ചെയ്യുക? ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇനി ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, നീ വിഷാദിക്കേണ്ട ആവശ്യമില്ല, നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്ത് പരാജയമാണെങ്കിലും അത് ജയകരമായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, യോശുവയും മൂപ്പന്മാരും കർത്താവിൻ്റെ സന്നിധിയിൽ വീണ് കടന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവപൈതലെ എന്തെങ്കിലും വിധത്തിൽ വിചാരിക്കുന്ന നിലവാരത്തിൽ ഉയർച്ച പ്രാപിച്ച് ദൈവിക വിജയം പ്രാപിച്ച് മുന്നേറുവാൻ കഴിയാതിരിക്കുന്ന അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴുക, ദൈവവചനത്തിൻ്റെ മുമ്പിൽ വീഴുക, എന്നിട്ട് ചോദിക്കുക, കർത്താവേ എന്നിലുള്ള ആഘാൻ, എന്നിലുള്ള പാപം എന്താണോ അങ്ങയുടെ അനുഗ്രഹത്തിന് തടസ്സമായി, അങ്ങയുടെ പ്രസൻസ് അനുഭവിക്കുന്നതിന് തടസ്സമായി, ആ ജയജീവിതം അനുഭവിക്കുന്നതിന് തടസ്സമായി, എന്നിൽ നിൽക്കുന്ന ആഘാൻ എന്താണോ അല്ലെങ്കിൽ എന്നിലെ പാപം എന്താണോ അതെനിക്ക് വെളിപ്പെടുത്തി തരണം, അതെനിക്ക് വെളിപ്പെടുത്തി തരണം. കണ്ടോ യോശുവയും സൈന്യം എന്ത് ചെയ്തു? ആഘാനെ ദഹി കല്ലെറിഞ്ഞ് ചുട്ടുകളഞ്ഞു. ഇതുപോലെ ജീവിതത്തിൽ നിന്ന് പെർമനൻ്റായിട്ട് അതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ചു പോകാൻ കഴിയത്തില്ല. പാപത്തോടുകൂടെ ദൈവത്തിന് നടക്കാൻ പറ്റത്തില്ല, അശുദ്ധിയോടുകൂടെ ദൈവത്തിന് നടക്കാൻ പറ്റത്തില്ല, അവൻ അശുദ്ധ മനസ്സുള്ളവൻ്റെ കൂടെ ദൈവത്തിന് നടക്കാൻ പറ്റത്തില്ല. അപ്പം പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് നടക്കണമെങ്കിൽ ഒരു ഹൃദയവും ഒരു മനസ്സും ഒരു ചിന്തയും ഒരു താല്പര്യവും ഒരാഗ്രഹവും ഒരു ഇഷ്ടവുമായിരിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അവൻ ഒക്കെ വിരുദ്ധമായി നിൽക്കുന്ന പാപത്തിൻ്റെ ചിന്തകളെ, പാപത്തിൻ്റെ ഭോഗങ്ങളെ, പാപത്തിൻ്റെ താല്പര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക, ആഘാനെ മാറ്റിക്കളയുക, നിർമൂലമാക്കി കളയുക, എന്നിട്ട് ജീവിത വിശുദ്ധി സൂക്ഷിച്ച് മുന്നേറുക. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? പരാജയത്തിൻ്റെ ജീവിതമായിരിക്കത്തില്ല, പിന്നെയോ ജയത്തിൻ്റെ ജീവിതമായിരിക്കും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ ഒന്ന് ശോധന ചെയ്യാൻ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് തുടർന്ന് ഒന്നുകൂടെ സംസാരിക്കട്ടെ. എന്താണ് താമസം വരുന്നത്? എന്താണ് മാറ്റം വരാത്തത്? എന്താണ് സൗഖ്യം വരാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു വിഷയം അവൻ ഒരു കീറാമുട്ടി പോലെ കിടക്കുന്നത് എന്നൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരട്ടെ. ദൈവസന്നിധി ഇരിക്കാമെങ്കിൽ, ചോദിക്കാമെങ്കിൽ, അവൻ യോശുവയും കൂട്ടരും വീണ് കടന്നതുപോലെ നെടുമ്പാട് വീണ് ചോദിക്കാമെങ്കിൽ ഇതെല്ലാം വെളിപ്പെടുത്തി തരാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. ചോദിക്കുക, കർത്താവ് സംസാരിക്കും. കേട്ടോ, കർത്താവ് സംസാരിക്കും. അങ്ങനെ ഇത് മാറ്റിയെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം ശോധനയുടെ പകൽക്കാലമായിരിക്കണം. നമ്മളെ തന്നെ ശോധന, നമ്മൾ പ്രസംഗിക്കുന്ന ഉപദേശിയെ അങ്ങ് ശോധന ചെയ്യുന്നു, അയൽവാസിയെ ശോധന ചെയ്യും. നോ, നമ്മളെ തന്നെ ശോധന ചെയ്യും. എന്നിട്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവേ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദീസ്? ചോദിച്ചാൽ കർത്താവ് സംസാരിക്കും. മാറ്റുക, അനുഗ്രഹം പ്രകടമായ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.